ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അനുരഞ്ജന ശുശ്രൂഷയെക്കുറിച്ചും വിഭജന ശുശ്രൂഷയെക്കുറിച്ചും. അനുരഞ്ജന ശുശ്രൂഷയിൽ നമ്മുടെ പാപങ്ങൾ ഓർത്ത് ദൈവത്തോട് ക്ഷമയാചിക്കുകയും കുഞ്ഞാടാകുന്ന മിശിഹായുടെ രക്തം ചിന്തിയുള്ള വിഭജനമാണ് വിഭജന ശുശ്രൂഷയെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിന്ന് വിശുദ്ധ കുർബാനയുടെ ആ 8 ഭാഗങ്ങളും നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ? കൂട്ടുകാരുടെ മനസ്സിലേക്ക് ആ വിശുദ്ധ കുർബാനയുടെ 8 ഭാഗങ്ങളും ഒന്ന് കൊണ്ടുവന്നേ. ഒന്ന്, ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫ്ര, അനുരഞ്ജന ശുശ്രൂഷ, വിഭജന ശുശ്രൂഷ, ദൈവൈക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. ഇങ്ങനെ 8 ഭാഗങ്ങളാണ് വിശുദ്ധ കുർബാനയിലുള്ളതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവസാനത്തെ 2 ഭാഗങ്ങളാണ്, ദൈവൈക്യ ശുശ്രൂഷയും സമാപനവും. ഈ ദൈവൈക്യ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ കുർബാന സ്വീകരണവും ദൈവവുമായി ഐക്യപ്പെടലുമാണ്. ഈ ഭാഗത്ത് നമ്മൾ സ്വർഗസ്ഥനായി എന്ന പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തും സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് എന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? മനുഷ്യൻ ബലഹീനനാണ്, പാപം ചെയ്യും. ആ പാപം ചെയ്യുന്നത് വഴി ദൈവത്തോടുള്ള ഐക്യവും മനുഷ്യരോടുള്ള സ്നേഹവും ഇല്ലാതാവുകയാണ്. ആ ബലഹീനതയിൽ വീണു പോകാതെ പിതാവിനെ വിളിച്ച് അപേക്ഷിക്കാനാണ് ഇവിടെ നമ്മൾ 2 സ്വർഗസ്ഥനായ പിതാവി എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം വൈദികൻ പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന്. കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ വിശുദ്ധരാണോ? ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് നമ്മൾ വിശുദ്ധരാക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ തൊട്ടതായുള്ള പ്രാർത്ഥന ചൊല്ലുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹ പരിശുദ്ധനാകുന്നു. ഈ 3 പേരുടെയും പരിശുദ്ധിയോട് നമ്മളും ഐക്യപ്പെടുകയാണ്. അപ്പോൾ നമ്മളും പരിശുദ്ധരാക്കപ്പെടുന്നു. വിശുദ്ധ കുർബാന സ്വീകരണം വഴി ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കാളികളാവുകയാണ്. അതുവഴി നമ്മളുടെ പാപങ്ങൾക്ക് മോചനവും ഉയർപ്പും സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതവുമാണ് നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു വിരുന്നാണ്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം എന്ന പോലെ പോഷക ഗുണങ്ങളുള്ള പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ തുടങ്ങിയവ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നമ്മുടെ ബുദ്ധിക്ക് വികാസത്തിന്, സൗന്ദര്യത്തിന്, എല്ലുകൾക്ക് ബലം കിട്ടാൻ എല്ലാം നമ്മൾ വിറ്റാമിനുകളുള്ള പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ പുഷ്ടിപ്പെടുത്തലിനും വിശുദ്ധ കുർബാനയുടെ സ്വീകരണം. ആത്മാവില്ലാത്ത ശരീരത്തെ പരിപോഷിപ്പിക്കുന്നത് വ്യർത്ഥമാണ്. അതേപോലെ തന്നെയാണ് വിശുദ്ധ കുർബാനയില്ലാത്ത ജീവിതവും. നമ്മുടെ ശരീരം മണ്ണിലേക്ക് ലയിക്കപ്പെടാനുള്ളതാണ്. ദൈവം തന്ന ആത്മാവ് ദൈവത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഈ ആത്മാവിനെ പരിപോഷിപ്പിക്കേണ്ടത് വിശുദ്ധ കുർബാന സ്വീകരണം വഴിയാണ്. അതുകൊണ്ടാണ്
വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമെന്ന് പറയാൻ കാരണം. നമ്മൾ ദൈവിക ഐക്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചപ്പോൾ കൂട്ടുകാർക്ക് ചിന്തിക്കുന്നുണ്ടാവില്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെന്ന്? ഇത് ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ മതിയില്ലേ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നില്ലേ? അതിന് നല്ലൊരു ഉത്തരമുണ്ട്. നമുക്ക് മനോഹരമായ ഒരു വസ്ത്രമുണ്ടെന്ന് വിചാരിക്കുക. ആ വസ്ത്രം അഴുക്കായാൽ നാം എന്താ ചെയ്യുക? ആ വസ്ത്രത്തെ അലക്കി തേച്ച് കൂടുതൽ വെണ്മയുള്ളതാക്കി മാറ്റും. എൻ്റെ സ്നേഹമുള്ള കൂട്ടുകാരെ, നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തെറ്റുകൾ കാണാൻ തുടങ്ങും, കാതുകൾ തെറ്റ് കേൾക്കാൻ തുടങ്ങും, മനസ്സിലേക്ക് തെറ്റായി ചിന്തകൾ വരും. അങ്ങനെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും നമ്മുടെ മനസ്സിനെ നമ്മൾ മലിനമാക്കുകയാണ്. ഈ മലിനമായ മനസ്സിനെ വെണ്മയുള്ളതാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അനുദിനം യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എന്തിനെന്ന്? നമുക്ക് നമ്മുടെ മനസ്സിനെ അനുദിനം വെണ്മയുള്ളതാക്കി തീർക്കാൻ നമുക്ക് വിശുദ്ധ കുർബാനയോടുകൂടി എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് ഇടവരുത്താം. ദൈവ ഐക്യ ശുശ്രൂഷയിൽ ദൈവവുമായി ഐക്യപ്പെട്ട നമ്മൾ ഇനി സമാപന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമാപന ശുശ്രൂഷയിൽ കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ എന്തെല്ലാം പ്രാർത്ഥനകളാണ് ചെല്ലുന്നതെന്ന്? കൃതജ്ഞതാ പ്രാർത്ഥനകളാണ്. വൈദികനും ശുശ്രൂഷികളും നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കൃതജ്ഞത അർപ്പിക്കുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് സമാപന ശുശ്രൂഷ. ഈ സമാപന ശുശ്രൂഷയിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളുണ്ട്: സമാപന ആശീർവാദം, വിടവാങ്ങൽ പ്രാർത്ഥന, ബലിപീഠം ചുംബനം. കൂടാതെ ആഘോഷമായ കർമ്മങ്ങളിൽ കത്ര പ്രാർത്ഥനയും ചൊല്ലാറുണ്ട്. കൂട്ടുകാരെ, നമുക്കിനി സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാം. യേശു സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരെ വിളിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ അത്? യേശു ശിഷ്യന്മാരെ എല്ലാവരെയും അടുത്ത് വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഒന്ന് ഓർത്തു നോക്കി. ശരിയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. യേശുവിനെ സ്വീകരിച്ച നമ്മൾ ദൈവവുമായി ഐക്യപ്പെട്ടു കഴിഞ്ഞു. ഇനിയും നമ്മൾ അലസരായിരിക്കാൻ പാടില്ല. ദൈവവചനം പ്രഘോഷിക്കണം. നമ്മുടെ വാക്കിൽ പ്രവൃത്തിയിലൂടെയും ദൈവത്തെ പ്രഘോഷിക്കാനാണ് ഈ സമാപന ആശീർവാദം നമുക്ക് തരുന്നത്. യേശുവിൻ്റെ കബറിടവും വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠവും ചുംബിച്ചുകൊണ്ട് വിട പറയുന്ന പ്രാർത്ഥനയാണ് വിടവാങ്ങൽ പ്രാർത്ഥന. ബലിപീഠം യേശുവിൻ്റെ കല്ലറയാണ്. ക്രിസ്തുവിൻ്റെ സിംഹാസനം ചുംബിക്കുന്നത് യേശുവിൻ്റെ കല്ലറ ചുംബിക്കുന്നതിന് തുല്യമാണ്. സ്നേഹമുള്ള കൂട്ടുകാരി, ബലിയർപ്പണം കഴിഞ്ഞു. ബലിയർപ്പിച്ച ക്രിസ്തു നമ്മുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭാഗമായി. ഈ ചൈതന്യം ഉൾക്കൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ശുശ്രൂഷകരായി നമ്മെ തന്നെ ബലിയർപ്പിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും, രക്ഷാകരമാകും. ഇതോടുകൂടി വിശുദ്ധ കുർബാനയുടെ എല്ലാ ഭാഗങ്ങളും ഭംഗിയായി നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് വിശുദ്ധ കുർബാനയുടെ 8 ഭാഗങ്ങൾ ഒന്ന് ഓർത്തു നോക്കാം. നിങ്ങൾ റെഡിയല്ലേ? 1, ആമുഖ ശുശ്രൂഷ. ഇത് നമ്മൾ എന്താ കൂട്ടുകാരെ കാണുന്നത്? വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള കാത്തിരിപ്പും അവിടുത്തെ തിരുപ്പിറവിയും
അവിടുത്തെ രഹസ്യ ജീവിതവുമാണ് ഈ ഭാഗത്ത് നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. അന്ന പെസഹ തിരുനാളിൽ എന്ന് പാടുന്ന ഗീതത്തോടുകൂടി ആരംഭിച്ച് ഉദ്ധാന ഗീതത്തിന് ശേഷം വരുന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിക്കുന്ന ഭാഗമാണ് ആമുഖ ശുശ്രൂഷ. രണ്ട്, വചന ശുശ്രൂഷ. ഇതിൽ കൂട്ടുകാരെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, യേശുവിൻ്റെ പരസ്യജീവിതവും വചന പ്രഘോഷണവും പ്രേഷിത പ്രവൃത്തിയുമാണ് അനുസ്മരിക്കുന്നത്. ഈ ഭാഗത്ത് നാല് വായനകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. രണ്ടെണ്ണം പഴയ നിയമത്തിൽ നിന്നും രണ്ടെണ്ണം പുതിയ നിയമത്തിൽ നിന്നും വായിക്കുന്നു. ത്രൈശുദ്ധ കീർത്തനത്തോടുകൂടി ആരംഭിക്കുന്ന ഈ ഭാഗം അനാഫ്രയുടെ ആശീർവാദ പ്രാർത്ഥനയോടുകൂടി അവസാനിക്കുന്നു. മൂന്ന്, ഒരുക്ക ശുശ്രൂഷ. ഒരുക്ക ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നത് മരണോദ്ധാനങ്ങളിൽ പങ്കുചേരലാണ്. ഒരുക്ക ശുശ്രൂഷ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ആധ്യാത്മിക ഒരുക്കവും രണ്ട്, ഭൗതിക ഒരുക്കവും. ഈ ഒരുക്ക ശുശ്രൂഷയിലാണ് നമ്മൾ വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ചെയ്യുന്നത്. നാല്, അനാഫ്ര. വിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗമാണ് അനാഫ്ര. ഇവിടെ നാല് പ്രണാമ ജപവൃത്തങ്ങൾ കാണുന്നു. യേശുവിൻ്റെ മരണം, ഉദ്ധാനം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, ഈ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. സ്ലീഹന്മാരുടെ അനാഫ്രിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് കൂട്ടുകാർക്കെല്ലാം അറിയാമല്ലോ. അടുത്തത് അനുരഞ്ജന ശുശ്രൂഷ. അനുരഞ്ജന ശുശ്രൂഷയിൽ നമ്മൾ നമ്മുടെ പാപത്തെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് ദൈവൈക്യ ശുശ്രൂഷയിലേക്ക് ഒരുങ്ങുന്നു നമ്മൾ. ആറാമത്തെ ഭാഗമാണ് വിഭജന ശുശ്രൂഷ. കുഞ്ഞാടായ യേശുവിൻ്റെ രക്തം ചിന്തിയുള്ള വിഭജനമാണ് വിഭജന ശുശ്രൂഷ. ഈ വിഭജന ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നുണ്ട് അനുരഞ്ജന കാറൂസൂസ. ഓർക്കുന്നില്ലേ നിങ്ങൾ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന്. അടുത്തത് നമ്മൾ ദൈവൈക്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ദൈവൈക്യ ശുശ്രൂഷയുടെ പ്രധാന രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, വിശുദ്ധ കുർബാന സ്വീകരണവും ഈശോയുമായി ഐക്യപ്പെടലും. വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ ഭാഗമാണല്ലോ സമാപന ശുശ്രൂഷ. ഈ സമാപന ശുശ്രൂഷയിൽ കൃതജ്ഞതാ പ്രാർത്ഥനകളാണ് ചെല്ലുന്നത്. കൂട്ടുകാർക്കറിയാലോ അവിടെ മൂന്ന് കാര്യങ്ങളാണ് ചെല്ലുന്നതെന്ന്. ഒന്ന്, സമാപന ആശീർവാദം, വിടവാങ്ങൽ പ്രാർത്ഥന, ബലിപീഠ ചുംബനം. ഇതോടുകൂടി വിശുദ്ധ കുർബാനയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വേണം അനുദിനം നടക്കുന്ന ദിവ്യബലി നമ്മൾ പങ്കുചേരാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാം. കൂട്ടുകാർ ഇത് ചെയ്യുമല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും ഒരു A4 പേപ്പർ എടുക്കുക. അതിൽ വിശുദ്ധ കുർബാനയുടെ ഈ എട്ട് ഭാഗങ്ങളും എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. കൂടാതെ ഇനി മുതൽ നടക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയിലും ഞാൻ സജീവമായി പങ്കെടുത്തു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. ഈ നല്ലൊരു സുദിനം തന്ന നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പാഠം 7, പ്രേഷിത പ്രവർത്തന മാർഗങ്ങൾ. പ്രേഷിത പ്രവർത്തന മാർഗങ്ങളിൽ നാല് ഭാഗമാണ്. ഏതെല്ലാമാണത്? പ്രാർത്ഥന, പ്രഘോഷണം, സേവനം, സഹനം. ഇതിൽ പ്രാർത്ഥനയും പ്രഘോഷണവും
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അതിൽ നമ്മൾ ഒത്തിരി വ്യക്തികളെ കണ്ടുമുട്ടി, പ്രാർത്ഥനയിലൂടെ എങ്ങനെ പരിശുദ്ധരാകാം, പ്രഘോഷണത്തിലൂടെ എങ്ങനെ പരിശുദ്ധരാകാം, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഫ്രാൻസിസ് അസിസി, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, ഇങ്ങനെ ഒത്തിരി വ്യക്തികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ഭാഗം പഠിക്കാൻ പോകുന്നത് സേവനത്തിൻ്റെ പരിശുദ്ധത്വവും സഹനത്തിൻ്റെ പരിശുദ്ധത്വവുമാണ്. സേവനത്തിൻ്റെ പരിശുദ്ധത്വം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മദർ തെരേസയെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അൽബേനിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു സന്യാസിനിയായിരുന്നു മദർ തെരേസ. തൻ്റെ ജീവിതത്തിൻ്റെ വിളി, ദൈവിക വിളി എന്താണെന്ന് തിരിച്ചറിയുകയും അതനുസരിച്ച് പാവങ്ങളെ സഹായിക്കണം എന്നൊരു മനോഭാവത്തോടുകൂടി ഇന്ത്യയിലേക്ക് വരികയും ചെയ്തൊരു വ്യക്തിയാണ് മദർ തെരേസ. ലോകം മദർ തെരേസയെ ആദരിച്ചു. എങ്ങനെയാ? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്തിട്ട്. അഗതികളുടെ അമ്മ എന്ന അപരനാമത്താലാണ് മദർ തെരേസ അറിയപ്പെടുന്നത്. കൽക്കട്ടയിലെ തെരുവീഥികളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പാവപ്പെട്ടവരെയും പട്ടിണി മുഖേന വളരെയധികം കഷ്ടപ്പെട്ട് നടക്കുന്നവരെയും ആരോരുമില്ലാതെ വഴിയോരങ്ങളിൽ കിടക്കുന്നവരെയും തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന മദർ തെരേസയുടെ ചിത്രം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. മദർ തെരേസയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം വിവരിക്കാം. മദർ തെരേസ ഒരു ദിവസം വൈകുന്നേരം കൽക്കട്ടയുടെ തെരുവീഥികളിലൂടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു ഹൈന്ദവ സ്ത്രീ മദർ തെരേസയുടെ അടുത്തേക്ക് ഓടി വരുന്നതാണ്. മദർ തെരേസ അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഹൈന്ദവ സ്ത്രീ മദർ തെരേസയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ മദർ തെരേസ മനസ്സിലാക്കി ആ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തുമാത്രമാണെന്ന്. മദർ തെരേസ മനസ്സിലാക്കിയിടത്തോളം ആ വീട് മുഴു പട്ടിണിയിലായിരുന്നു ദിവസങ്ങളായിട്ട്. അപ്പോൾ മദർ തെരേസ മദറിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ധാന്യമെടുത്ത് ഈ സ്ത്രീയെ ഏൽപ്പിച്ചു. ഈ സ്ത്രീ എന്തു ചെയ്തു? ഉടനെ തന്നെ പുറത്തേക്ക് ഓടി പോകുന്നത് മദർ തെരേസ കണ്ടു. തിരിച്ചു വന്ന ആ സ്ത്രീയോട് മദർ കാര്യം തിരക്കി, എന്താണ് നിങ്ങൾ പുറത്തു പോയത്? ഉടനെ ആ സ്ത്രീ മറുപടി പറഞ്ഞു, മദറെ, എൻ്റെ വീടിന് തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് എന്നെപ്പോലെ 8 മക്കളുള്ള ഒരു മുസ്ലിം കുടുംബമാണ്. അവരും എന്നെപ്പോലെ തന്നെ ദിവസങ്ങളോളം പട്ടിണിയിലാണ്. അവർക്ക് എനിക്ക് കിട്ടിയതിൽ നിന്നും കുറച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ആ സ്ത്രീ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും ആണ് ആ അരി അവർക്ക് അയൽവക്കത്ത് ഉള്ള വീട്ടിലേക്ക് കൊടുത്തത്. ഇവിടെ നമ്മൾ എന്താ കണ്ടത്? ആത്മീയതയുടെ പ്രായോഗിക രൂപമാണ് കരുണ എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. മദർ തെരേസയുടെ ഒരു വാചകം ഇപ്രകാരമാണ്, സ്വയം വേദനിക്കുന്നത് വരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം, അവർക്കായി സ്വയം നൽകിക്കൊണ്ടിരിക്കണം. സാധാരണ സംഗതികൾ അസാധാരണ സ്നേഹത്തോടെയാണ് ഈശോ ചെയ്തത്. അതാണ് എൻ്റെ പ്രേക്ഷിത ദൗത്യം. എന്തുകൊണ്ടായിരിക്കും മദർ തെരേസ ഇങ്ങനെയെല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങാൻ കാരണമായത്? മദർ തെരേസ തൻ്റെ ജീവിതവിളി തിരിച്ചറിഞ്ഞു. ദൈവിക വിളി ഇതാണെന്ന് തിരിച്ചറിയാനുണ്ടായിരുന്ന സാഹചര്യവും ഇത് തന്നെയാണ്. പാവപ്പെട്ടവരിൽ, തനിക്ക് മുന്നിൽ വരുന്നവരിൽ, തൻ്റെ നേരെ കൈനീട്ടുന്നവരിൽ, തൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നവരിൽ ഈശോയുടെ പ്രതിരൂപം കണ്ടതുകൊണ്ടാണ് മദറിന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം പറയുന്നു, എൻ്റെ ഏറ്റവും ചെറിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ സഹായം ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സേവനം ചെയ്യുക, നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കണ്ണു കാണാൻ വയ്യാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ച് നിൽക്കുന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരെ വഴി ക്രോസ് ചെയ്യാൻ സഹായിക്കുക. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സേവന പ്രവർത്തനങ്ങളാണ്. നമ്മൾ കുട്ടികളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സേവന പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ നാട്ടിൽ നിന്നും രക്തസാക്ഷിയായ സിസ്റ്റർ റാണിമരിയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് തൻ്റെ ദൈവിക വിളി സ്വീകരിച്ച് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ആ ഗ്രാമങ്ങളിലേക്ക് ചുറ്റി സഞ്ചരിച്ച സിസ്റ്റർ റാണിമരിയുടെ ജീവിതം. എന്തുകൊണ്ടായിരിക്കാം സിസ്റ്റർ രക്തസാക്ഷിയായത്? തൻ്റെ മുന്നിൽ വരുന്നവരെ, തൻ കണ്ടുമുട്ടുന്നവരെ ഈശോയുടെ പ്രതിരൂപമായി കണ്ടതുകൊണ്ട് അവരിലേക്ക് സേവന പ്രവർത്തനങ്ങളിലൂടെ ഇറങ്ങാൻ സാധിച്ചതുമൂലമാണ് സിസ്റ്റർ രക്തസാക്ഷിയായി മരിച്ചത്. പ്രേഷിത പ്രവർത്തന മാർഗങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതമാണ്. പരസ്യജീവിത കാലത്ത്
യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ സുവിശേഷങ്ങളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. തൻ്റെ അടുക്കിലേക്ക് വരുന്നവരെ, പാപികളായവരെ, തളർവാദ രോഗികളെ, അന്ധനെ, ബദിരനെ, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന യേശു, തൻ്റെ അടുത്തേക്ക് വരുന്നവരെ മാറോട് ചേർത്തിണയ്ക്കുന്ന യേശു, ഓരോ വിശുദ്ധനും വിശുദ്ധയോ അല്ലെങ്കിൽ ഓരോ പ്രേക്ഷിത പ്രവർത്തകനും ചെയ്യുന്നത് തൻ്റെ അടുത്തേക്ക് വരുന്നവരെ ഈശോയുടെ പ്രതിരൂപമായി കാണുന്നത് കൊണ്ടാണ് ഇവർക്കെല്ലാം ഈ ഒരു പ്രേക്ഷിത പ്രവർത്തന മേഖലയിൽ വളരെയധികം ശോഭിക്കാൻ കഴിയുന്നത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പറ്റി കേട്ടിട്ടുണ്ട്. തൻ്റെ അടുത്തേക്ക് ഒരു കുഷ്ഠരോഗി ഓടി വരുന്നു. ആ കുഷ്ഠരോഗിയെ അദ്ദേഹം മാറോട് ചേർത്തണയ്ക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന് തോന്നാൻ കാരണം? അദ്ദേഹം കണ്ടത് ആ കുഷ്ഠരോഗിയിൽ ഈശോയെയായിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത കാലങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഒത്തിരി വൈറലായ ഒരു ചിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖത്തൊക്കെ കുരുക്കളായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ തന്നോട് ചേർത്ത് പിടിച്ച് ആശ്ലേഷിക്കുന്ന ഒരു രൂപം. എന്തുകൊണ്ടായിരിക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പ ആ വ്യക്തിയെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചത്? തൻ്റെ അടുത്തേക്ക് വരുന്നവരെ യേശുവിനെ കാണുന്നത് കൊണ്ടാണ് ഓരോ പ്രേക്ഷിതനും അവൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. നമുക്കും ഒരു പ്രേക്ഷിതനാകാൻ സാധിക്കും. നമുക്ക് നമ്മുടെ അടുത്തുള്ളവരിൽ, നമ്മളുടെ ഇടയിൽ ബുദ്ധിമുട്ടുന്നവരിൽ, പട്ടിണി, ദാരിദ്ര്യം, രോഗം ഇതെല്ലാം മൂലം ബുദ്ധിമുട്ടുന്നവരിൽ ഇറങ്ങിച്ചെല്ലാൻ നമുക്കും സാധിക്കാം. യേശുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ് നമ്മുടെ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനവും. യേശു എന്താണ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന മാതൃക? സ്നേഹത്തിൻ്റെ പ്രമാണമായിരുന്നു. ഗലാത്യക്കാർക്കെതിരെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതാണ് സ്നേഹത്തിൻ്റെ നിയമമെന്ന്. നമുക്കും സാധിക്കണം നമ്മളുടെ അടുത്തേക്ക് വരുന്നവരിൽ നമ്മൾ ഒരു അയൽക്കാരനെ കണ്ടുമുട്ടാൻ, യേശുവെന്ന അയൽക്കാരനെ കണ്ടുമുട്ടാൻ സാധിക്കുമ്പോഴാണ് നാമും ഒരു പ്രേക്ഷിത പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തക ആകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാം കണ്ടത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയാണെങ്കിലും മദർ തെരേസയുടെ ജീവിതം നമ്മൾ പങ്കുവച്ചപ്പോഴും നമ്മൾ കണ്ടുമുട്ടിയത് തൻ്റെ അടുത്തേക്ക് വരുന്നവരിൽ ഈശോയുടെ പ്രതിരൂപം അവർക്ക് കാണാൻ സാധിച്ചതുകൊണ്ടാണ് ഇവരെല്ലാം പ്രേക്ഷിത പ്രവർത്തകർ ആയി മാറിയത്. പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങളിൽ നാലാമത്തതായി നമ്മൾ കാണാൻ പോകുന്നത് സഹനത്തിലൂടെയുള്ള പ്രേക്ഷിത പ്രവർത്തനം. സഹനത്തിലൂടെ എങ്ങനെ പ്രേക്ഷിത പ്രവർത്തകരാകാം? നമ്മൾ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന കുറച്ച് വ്യക്തികളുണ്ട്. നമ്മുടെ അമ്മമാർ, നമ്മുടെ മാതാപിതാക്കന്മാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് വേണ്ടി എത്രയധികം കഷ്ടപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് അവരിത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി സഹനങ്ങൾ എടുക്കുന്നത്? അവരെല്ലാം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ടും തൻ്റെ അടുത്തേക്ക് വരുന്നവരിൽ ഈശോയെ കാണുന്നത് കൊണ്ടും ഓരോരുത്തരും ഓരോ സഹനങ്ങൾ ഏറ്റെടുക്കുന്നു. നമുക്കറിയാം ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകയായ വിശുദ്ധ മറിയം ത്രേസ്യയെക്കുറിച്ച്. ഈ അടുത്തിടെയാണ് വിശുദ്ധ മറിയം ത്രേസ്യ വിശുദ്ധയായി മാറിയത്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഒരു വാചകം ഇങ്ങനെയാണ്: ഈശോയോടൊത്ത് കരയുവാനും അവനോടൊത്ത് സഹിക്കുവാനും അവനോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും വിധിക്കപ്പെട്ടവളാണ് താൻ എന്ന ചിന്തയായിരുന്നു മറിയം ത്രേസ്യയുടെ ഊർജവും ശക്തിയും. മറിയം ത്രേസ്യ എന്താണ് ചെയ്തത്? പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തു. അങ്ങനെയാണ് അവരുടെ സഹനം പൂർത്തീകരിച്ചത്. നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള വേറൊരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസ് അമ്മ. ഭരണജ്ഞാനം എന്ന ഗ്രാമത്തിൽ ആ ഒരു മഠത്തിനുള്ളിൽ മാത്രം നിന്നുകൊണ്ട് തനിക്കുണ്ടായിരുന്ന രോഗത്തെ പ്രതി ഈശോയിലേക്ക് ആ രോഗത്തെ അടുപ്പിക്കുകയും അതിലൂടെ സഹനം പൂർത്തീകരിക്കുകയും ചെയ്താണ് വിശുദ്ധ അൽഫോൻസ് അമ്മ സഹനത്തിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവമായി മാറിയത്. ഹംഗറിയിലെ രാജ്ഞിയായിരുന്നു വിശുദ്ധ എലിസബത്ത്. കുരിശുയുദ്ധത്തിൽ ഭർത്താവായ ലൂയിസ് രാജാവ് മരിച്ചതിന് ശേഷം എലിസബത്ത് രാജ്ഞിയും തൻ്റെ രണ്ട് കുട്ടികളും
തോഴിമാരുമൊപ്പം ആ രാജ്യം വിടുവാൻ തന്നെ കൽപ്പനയുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ തെരുവീഥിയിലേക്ക് അവർ ഇറങ്ങി. പന്നികളെ മേയ്ക്കുന്നിടത്ത് നിന്നും ഭക്ഷണവും വെള്ളവും അവർ കഴിച്ചു പോന്നു. ദിവസങ്ങളോളം അങ്ങനെ ചിലവഴിക്കേണ്ടി വന്നപ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ദാരിദ്ര്യമെന്ന ഈ അവസ്ഥയെ കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിവില്ല, പക്ഷേ നീ തന്ന കരുണയായിട്ടാണ് ഞാൻ ഈ ദാരിദ്ര്യത്തെ കാണുന്നത് എന്നാണ് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് പറഞ്ഞു വയ്ക്കുന്നത്. ഓരോ ജീവിതാവസ്ഥയിലും പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമ്പോൾ, അയ്യോ എനിക്കിത് സംഭവിച്ചല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നായിരിക്കും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കിട്ടിയില്ലെങ്കിൽ, ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അതെല്ലാം വേണ്ടെന്ന് വെക്കുന്ന ഒരു മനോഭാവമാണ് നമ്മുടേത്. സമ്പത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും അധികാരത്തിൻ്റെ യാതൊരു പരിവേഷങ്ങളുമില്ലാതെ ആ രാജ്ഞി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ ആ ദാരിദ്ര്യം എന്ന ഗുണത്തെ ദൈവീക ദാനമായി അവർ സ്വീകരിച്ചതിനാൽ എലിസബത്ത് രാജ്ഞി ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തായി മാറുകയായിരുന്നു. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് വരും. നമ്മുടെ ജീവിതത്തിലും പീഡകളും കുരിശുകളും വരുമ്പോൾ ഈശോയിൽ ശരണം പ്രാപിക്കുക, ആ കുരിശിലേക്ക് നമ്മളെയും ചേർത്ത് വയ്ക്കുക. അങ്ങനെ നമുക്കും പ്രേഷിതരാകാം. ഓരോ വിശുദ്ധാത്മാക്കളും അവരുടെ ജീവിതങ്ങൾ ആ കുരിശോട് ചേർത്ത് വെച്ചപ്പോഴാണ് ധന്യമായി തീർന്നത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ ലിസിവിലെ ആ ചെറിയ മഠത്തിനുള്ളിൽ വിദൂര സ്ഥലങ്ങളിലേക്കൊന്നും പോകാതെ തന്നെയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയായി മാറിയത്. എങ്ങനെയാണ് പ്രേഷിത പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയായി മാറിയത്? തനിക്ക് ഉണ്ടായിരുന്ന രോഗം, ആ രോഗത്തെ യേശുവിൻ്റെ കുരിശോട് ചേർത്ത് പിടിച്ചു. ആ കുരിശോട് ചേർത്ത് പിടിച്ചപ്പോൾ അവരുടെ ജീവിതം തന്നെ, ആ സഹനം തന്നെ ഒരു മാതൃകയായി മാറി, ലോകത്തെങ്ങും ഒരു മാതൃകയായി മാറി, പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ഉദാത്ത മാതൃക. നമുക്കും പ്രേഷിത പ്രവർത്തകരാകാം. എങ്ങനെ? പ്രാർത്ഥനയിലൂടെ, പ്രഘോഷണത്തിലൂടെ, സേവനത്തിലൂടെ, സഹനത്തിലൂടെ. എങ്ങനെ പ്രേഷിത പ്രവർത്തകരാകാം എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ചെറിയ പരിത്യാഗ പ്രവർത്തികളിലൂടെ, ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികളിലൂടെ നമുക്കും ഓരോ പ്രേഷിതരായി മാറാം. പ്രേഷിത പ്രവർത്തകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ കുരിശോട് ചേർത്ത് പിടിച്ച് അവരുടെ ജീവിതങ്ങളും നമ്മുടെ ഓരോ ജീവിതങ്ങളും പ്രേഷിത പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകട്ടെ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പ്രേഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതം തന്നെയാണ്. സഭ പ്രേഷിതയാണ്. അതിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും പ്രേഷിതരായിരിക്കണം. നമുക്ക് കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളും യേശുവിനെ കണ്ടുമുട്ടാനുള്ള വഴികളാണെന്ന് കണ്ടെത്തുമ്പോഴാണ് ഓരോ വ്യക്തിയും പ്രേഷിതനാകുന്നത്, പ്രേഷിതയാകുന്നത്. യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഈ ഓരോ മാർഗങ്ങളും നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടുകഴിഞ്ഞു സേവനത്തിലൂടെയുള്ള പ്രേഷിതത്വം എന്താണെന്നും സഹനത്തിലൂടെയുള്ള പ്രേഷിതത്വം എന്താണെന്നും നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം. ചെറിയ ചെറിയ പരിത്യാഗ പ്രവർത്തികളിലൂടെ നിങ്ങൾക്കെങ്ങനെ പ്രേഷിത മാർഗങ്ങളിൽ പങ്കുകാരാകാം എന്നുള്ളത് ഒരു ചെറിയ കുറിപ്പ് എഴുതാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചും നമുക്കും ഓരോ പ്രേഷിത പ്രവർത്തകനോ പ്രേഷിത പ്രവർത്തകയോ ആകാൻ സാധിക്കട്ടെ എല്ലാ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.